ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ നാവിൽക്ക് അപ്പലൊടുന്ന രുചിയിലുള്ള തേങ്ങാക്കൊത്തും കുരുമുളകും ഒക്കെ ഇട്ട് വരട്ടിയെടുത്ത നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ബീഫ് ഫ്രൈ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുക്കറിന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ, അതായത് ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന 1/2 കിലോ അളവിൽ ബീഫും കൂടി. ബീഫ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ബീഫും ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് തേങ്ങാക്കൊത്തും കൂടി. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് തേങ്ങാക്കൊത്ത്. 1 മുറി തേങ്ങയുടെ 1/2 അളവിൽ മാത്രം മതിയാവും നമ്മുടെ ഈ 1/2 കിലോ ബീഫിന്, കൂടുതലായിട്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ബീഫ് വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബീഫിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തേക്കണം. നമ്മൾ ഈ ഒരു സമയം നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മാത്രമേ നമ്മുടെ ബീഫിൽ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ട് വരുള്ളൂ. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ നല്ല വൈറ്റ് കളറാകുന്നതുവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതായത് നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം. ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം നമ്മുടെ ബീഫിനിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിന് ശേഷം ഒരല്പം മാത്രം, 1/4 കപ്പ് അളവിൽ മാത്രം പിന്നീട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം പിന്നീട് ആ വെള്ളം കംപ്ലീറ്റ് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ, 1/4 കപ്പ് അളവിൽ. ഇനി നമുക്കിത് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടുന്നത് വരെയും ഒന്ന് വിസിലിട്ടേക്കണം. ഞാനിപ്പോൾ 9 വിസിലാണ് ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. നമ്മുടെ ഈ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലിൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം 9 വിസിൽ വരട്ടെ. ഡാ, ഇതിപ്പോൾ 9 വിസില് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ തുറക്കരുത്, ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഈ കുക്കറിലിരുന്ന് അങ്ങനെയും പോയതിന് ശേഷം മാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഡാ, ഇതിപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നമ്മുടെ ബീഫെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഏകദേശം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അടിക്കൊന്നും പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. മറക്കാതെ വെളിച്ചെണ്ണ തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ചേർത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും 1-3 ഏലക്കയും കൂടിയാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരുംജീരകം കൂടി. ചെറിയ ജീരകമല്ല, പെരുംജീരകമാണ്. കൂടെ തന്നെ 1/20 ചെറിയ ഉള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത് അരിയേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് അത്യാവശ്യം വലിയ സവാളയിൽ, ഒരു സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതും കൂടി, സവാളയുടെ അളവ് ഒരുപാട് കൂടിപ്പോകരുത്, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും, പൊറോട്ടയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള റൈസിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് സൂപ്പറായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി.
കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിലെ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചെടുത്ത സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി വേണ്ട. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സമയം പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നമ്മുടെ ഈ ബീഫിലേക്ക് ഈ മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ചു തരണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. ഒരുപാട് ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ബീഫ് ഫ്രൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുത്ത് വേണേൽ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ആകെക്കൂടി നമുക്ക് ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കാനായിട്ടുള്ള പണി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ചെറുതായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലെ ആ ഒരു ഗ്രേവിയെല്ലാം നല്ല രീതിയിലൊന്ന് വറ്റിക്കിട്ടണം. അതുപോലെ തന്നെ ഈ മസാലയും ഗ്രേവിയെല്ലാം നമ്മുടെ ബീഫിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുത്ത് മാത്രമേ ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ പറ്റുള്ളൂ. തയ്യാറാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ അതിലുള്ള ഗ്രേവി ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ട് നമ്മുടെ ബീഫ് മാത്രം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഈ ഒരു സമയം കണ്ട് അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടിയിട്ടൊന്ന് ഡാർക്ക് കളറിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെറും 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഒരു ബീഫ് ഫ്രൈയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ അതിലുള്ള ഗ്രേവി എല്ലാം ഒന്ന് വറ്റിയിട്ട് ആ മസാലയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ സവാളയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു സമയം വരെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ടതാണ് ഇതുപോലെ ഒരല്പം മാത്രം കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരേ ഒരു പച്ചമുളകും കൂടി, അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം അണ്ടിപ്പരിപ്പും കൂടി. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ഈ ബീഫ് ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിക്കാനായിട്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 മാത്രം നമ്മൾ പിന്നീട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി പിന്നെ ചേർക്കേണ്ട ഒരേ ഒരു കാര്യമാണ്. ഇതുപോലെ ഒരേ ഒരു പിഞ്ച് അളവിൽ ഗരം മസാലയും കൂടി ഇതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാനാണ്. ഒരുപാട് ഗരം മസാല ആകരുതെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു കുത്തൽ ഇങ്ങനെ ഫ്രണ്ടിലുണ്ടാവും. ഇനിയിപ്പോൾ ചേർത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് കൂടി പോകരുത്. വളരെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണെന്ന്. പഴംപൊരിയും ഇതുപോലെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബീഫ് എല്ലാം വെന്ത് കിട്ടിയിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ ഇതുപോലെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.